ഹായ് ഗേയ്സ്, ഞാൻ ശില്പയാണ് സംസാരിക്കുന്നത്. ഈ ഒരു സംസാര ശൈലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ, ഇൻസ്റ്റഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം. ഇത് ഇല്ലേ മുൺകാടസിലെ അനിത ചേച്ചിയുടെ ഒരു അനിത ചേച്ചി എന്നങ്ങ് വിളിക്കുക. എന്നെക്കായി പ്രായത്തിൽ മൂത്തായിരിക്കും. ഇവരുടെ ഒരു സംസാര ശൈലിയാണ്. അപ്പം ഇന്ന് ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിസിനസ്സുകാർക്കുള്ളൊരു മോട്ടിവേഷനാണ്. നിങ്ങളൊക്കെ എന്ത് ബിസിനസ്സുകാർ, നിങ്ങളൊന്നല്ല നമ്മളൊക്കെ എന്ത് ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാരാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് മൈൻഡഡ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം മൂൺഗോഡസിനെ പോലൊക്കെ തന്നെ ആവണം. ബിസിനസ് എന്നൊരു മൈൻഡ് നമ്മുടെ നമ്മൾ പ്ലാൻ ചെയ്താൽ പോരാ. പ്ലാനിങ് എന്താ, നമ്മുടെ ഒരു മാനേജ്മെൻറ്റിൽ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ഈ പറഞ്ഞ മൂൺഗോഡസിനെ പോലെ തന്നെ അത് അവരുടെ കഴിവ് തന്നെയാണ് കേട്ടോ. ഇതൊരു ഒന്നൊന്നര കഴിവായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസം. അപ്പം ഈ പറഞ്ഞ സ്ത്രീ ചെയ്യുന്ന പോലെ തന്നെ എന്താ, പ്ലാനിങ് ചെയ്യുന്നു, നടത്തുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, ഓടുന്നു, വീഴുന്നു, വീണ്ടും അവിടുന്ന് ഓടുന്നു. ഇതൊക്കെയാണ് ബിസിനസ്. ഇത് മാത്രമാണ് ബിസിനസ് എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു മോട്ടിവേഷൻ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞൊരു വീഡിയോ കൊണ്ട് വന്നതെന്ന് വെച്ചാൽ, എന്തായാലും പേരായി ഇവരെയും കൊണ്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കുവാണെന്ന്. കാരണം ഒരു ലേഡി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു സംഭവം, ബാക്കി എല്ലാവരും ഇവർക്കെതിരെ തന്നെയാണ്. ഇന്ന് വന്നൊരു കമൻ്റ് ആയിരുന്നു, അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ തന്നെ വേറൊരു കമൻ്റ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും എന്തായാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ മുകളിലുള്ള കമൻറ്റ് നിങ്ങൾ കണ്ടല്ലോ. അതായത് ഈ ഒരു കമൻ്റ് എന്ന് പറയുന്നത് ആ കുട്ടി പറഞ്ഞ വളരെ കറക്റ്റാണ്, അവർ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരിതിൽ നിന്നും രണ്ട് വരുമാനം ഉണ്ടാക്കുകയാണെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നു ഈ മൂൺഗോഡസ് കോച്ചർ അല്ലെങ്കിൽ മൂൺഗോഡസ് എന്ന് പറഞ്ഞിട്ട് പേരിൽ ഫേമസ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലെ ഈ ഡ്രസ്സിങ് മാനുഫാക്ചറിങ് ലേഡി അനിത, ഇവരുണ്ടാക്കുന്നത് രണ്ട് ടൈപ്പിലല്ല ക്യാഷ്, ഇവർ മൂന്ന് നാല് ടൈപ്പിൽ ക്യാഷ് ഉണ്ടാക്കുന്നു. ഇത് ഞാൻ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. രണ്ട് ടൈപ്പിലെന്ന് പറയുന്നത് ഫസ്റ്റ് ഇതാണ്, ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാൻ, അതായത് ഡ്രസ്സ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഇവർ മറ്റുള്ളവരിൽ നിന്നും കസ്റ്റമേഴ്സിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്യുന്നു. മൂന്ന് നാല് അഞ്ച് മാസം അവരെ തോന്നിയ പോലെ അവരവരുടെ കൈ വെക്കുന്നു. അതിനുശേഷം അവരെപ്പോഴെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നു. ഇത്രയും നാളത്തെ ക്യാഷ് ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഇവർക്ക് എങ്ങനെ കുറയാതെ ഒരു 6-7 ലക്ഷം രൂപ എന്തായാലും കാണും. ഇതൊക്കെ ഞാൻ കുറഞ്ഞ റേറ്റാണ് പറയുന്നത് ഏകദേശം. അപ്പോൾ ഈ 7 ലക്ഷം രൂപ ഒരു 5 മാസത്തേക്കൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എന്താ 7 മാസത്തേക്കൊക്കെ ഇവർക്ക് കൊണ്ടുവന്ന് എന്താ പറയുക, പ്രൈവറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് ഇട്ടാൽ മതിയല്ലോ. ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ട്രസ്റ്റഡ് കമ്പനികളിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ പോയാലും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര രൂപ കിട്ടുമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഡെയിലി ആകുമ്പോഴോ, ഇത് ഒരു വേ. രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് ഈ കസ്റ്റമേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ക്യാഷ് എന്ന് പറയുന്നത് അത് അവരുടെ ക്യാഷ് തന്നെയാണേ. അത് രണ്ടാമത്തെ വേ. ഇതിനെല്ലാം ഉപരി ഇവർ സോഷ്യൽ മീഡിയാസിൽ ഇവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ അതിൽ നിന്നൊരു ഇൻകം ഇവരുണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ വേ. നാലാമത്തെ വേ ആണ് ഏറ്റവും വലിയ രസം. ഇവർ ഈ ബിസിനസ്സിൻ്റെ പേരിൽ പല ആളുകളിൽ നിന്നും, അത് വലിയ വലിയ വമ്പൻ ടീംസിൻ്റെ കയ്യിൽ നിന്ന് ഇവർ ക്യാഷ് കടം വാങ്ങിച്ചിട്ടുണ്ട്. കടം വാങ്ങിച്ചിട്ട് ക്യാഷ് തിരിച്ചു കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ക്യാഷ് ചോദിച്ച് ചെല്ലുന്നവരുടെ അടുത്ത് ഇപ്പോൾ ഭീഷണി ലൈനാണ്. പണ്ട് ദാരിദ്ര്യം പറച്ചിലായിരുന്നു, പണ്ട് ദാരിദ്ര്യം പറച്ചിൽ, ഇപ്പോൾ ഭീഷണി ലൈനാണ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നുണ്ടാക്കി പറയല്ല, ഇതെനിക്ക് ഇവരുടെ വീഡിയോ ചെയ്തതിന് ശേഷം വിത്ത് പ്രൂഫ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇതൊന്ന് വീഡിയോ ചെയ്യാവോ, ഇതൊന്ന് വീഡിയോ ചെയ്യാവോ, ഞങ്ങൾക്കുണ്ടായ ഈ ഒരു അനുഭവം, ഞങ്ങൾ എവിടെ ചെന്നിട്ടാണ് യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഇതൊന്ന് വൈറലാക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ച 1-2-3 വ്യക്തികൾ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അതിൻ്റെ പേരിലാണ് ഞാനിതിപ്പോൾ തുറന്ന് പറയുന്നത്. ഇതിൻ്റെ പേരിൽ മൂൺഗോഡസ് എന്നെ വന്ന് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയാലും എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല. ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അല്ലാണ്ട് ഞാൻ ഇതിനായിട്ട് ഇത് തുറന്ന് ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ എന്തും ആയിക്കോട്ടെ, അത് അവരുടെ കാര്യമൊന്ന് ചിന്തിച്ച് മാറ്റാൻ എനിക്ക് മനസ്സില്ല. പാവം പിടിച്ച ആൾക്കാരുണ്ടല്ലോ, അവരിത് മനസ്സിലാക്കട്ടെ. ഇതെൻ്റെ ചാനലിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ വീഡിയോ കൂടെ എന്തായാലും അവർക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തന്നെ ഞാനിത് സമർപ്പിക്കുന്നു. കാരണം പ്രേക്ഷകരിത് അറിയണം, കസ്റ്റമേഴ്സ് ഇത് അറിയണം, പ്രത്യേകിച്ച് ലേഡീസ് ഇത് അറിയണം. അവരെയാണ് ഇവർ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഒരു പക്ഷേ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നും ഞാൻ എന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ മറ്റൊരാളും ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നും വീട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ അടിപിടി കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ക്യാഷ് വാങ്ങിക്കുന്നത്. ഈ ക്യാഷ് വാങ്ങിച്ച് ഈ സ്ത്രീയെ ഡെവലപ്പ് ചെയ്യാൻ, ഈ സ്ത്രീയെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ട്, വെയിറ്റ് ചെയ്യാൻ ക്യാഷുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ക്ഷമയുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ആ പ്രോഡക്റ്റ് എപ്പോഴേലും ഒക്കെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിലും മോശമാണെങ്കിലും സഹിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.